എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു മീഡിയയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് ഒരു കിടിലൻ റെസിപ്പിയാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വെണ്ടയ്ക്ക എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും ഇഷ്ടമല്ല. പക്ഷെ ഇഷ്ടപ്പെടാത്തവരും കഴിക്കുന്ന രീതിയിലാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു മൺചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നീളത്തിലായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക, അതുപോലെ തന്നെ പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, അതുപോലെ തന്നെ കറിവേപ്പില നമ്മളെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക് നല്ലതുപോലെ മഞ്ഞപ്പൊടിക്കകത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിന് നല്ലൊരു കോട്ടൻ തുണി വെച്ചിട്ട് അതിൻ്റെ പുറത്തെ വെള്ളമെല്ലാം നമ്മൾ തുടച്ച് മാറ്റിയിട്ട് പാചകം ചെയ്യുകയാണെങ്കിൽ കുഴഞ്ഞൊന്നും കിട്ടത്തില്ല. നല്ല പെർഫെക്റ്റായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കാനും പറ്റും. അര ചൂടായ എണ്ണയിലേക്ക് വെണ്ടയ്ക്കയും അതുപോലെ തന്നെ പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ചെറിയ തീയിലിട്ട് വേണം ഇളക്കി കൊടുക്കാനും വേണ്ടി. ഒരുപാട് തീ കൂട്ടിയിടാനേയും പാടില്ല. അത് ചെറു തീയിലിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പാകത്തിന് വേണ്ട മഞ്ഞപ്പൊടിയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു വെണ്ടയ്ക്ക ഒരു എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. ഇനി ഈ വെണ്ടയ്ക്കയ്ക്ക് വേണ്ട പാകത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു വെണ്ടയ്ക്ക ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് അതുപോലെ ഉപ്പും നല്ലപോലെ പിടിച്ചിട്ട് അത് ചെറിയ തീയിൽ കിടന്ന് വാടിയാൽ മാത്രമേ അതിനൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അന്നേരം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് വയണ്ട കിട്ടാനും വേണ്ടി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഇളക്കി നോക്കിയിട്ടുണ്ട്. നല്ലപോലെ വയണ്ട് വന്നതിലേക്ക് നമ്മൾ ഒരു സവാള നീളത്തിൽ അരിഞ്ഞേക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. സവാളയ്ക്ക് പകരമായിട്ട് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് കൂട്ടാനും വേണ്ടി വെളുത്തുള്ളി ചതച്ച് വേണമെങ്കിലൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇതിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇതെല്ലാം കൂടെ നല്ലപോലെ കൂട്ടി ഇളക്കിയതിന് ശേഷം ഇതും കൂടെ ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ആ ഒരു ഉള്ളിയുടെ ആ ഒരു നീരിൽ നിന്ന് ഇതെല്ലാം കൂടെ നല്ലപോലെ വെന്ത് വയണ്ട് കിട്ടണം. ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അത് നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്പൂണ് നല്ല എരിയുള്ള മുളകും അതുപോലെ നല്ല കളറുള്ളതുമായിട്ടുള്ള മുളക് പൊടി മിക്സ് ചെയ്തതാണ്. പിന്നെ മല്ലിപ്പൊടി അതേ സമം തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും നമുക്ക് ചപ്പാത്തിയുടെ കൂട്ടത്തിലോ കഞ്ഞിയുടെ ഒക്കെ കൂട്ടത്തിലോ എന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ വെണ്ടയ്ക്കയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രമാണല്ലോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു സവാളയും കൂടെ ഇട്ട് കഴിയുമ്പം അതിനും കൂടെ വേണ്ടിയുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഗരം മസാല ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ചേർക്കാണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. തീർച്ചയായിട്ടും വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും. അത് ലോളെന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നിച്ചിരിക്കുകയുള്ളൂ. അന്നേരം വെണ്ടയ്ക്ക് കഴിക്കാത്തവർ പോലും കഴിച്ചു പോകുന്ന ടേസ്റ്റാണ് കേട്ടോ. അന്നേരം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.